നമുക്കറിയാം നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി സത്യാവശ്യം നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പഴയതുപോലെ ഒന്നും അല്ല. നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ അറിയാം മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്താണ്, ഈ മൂവിയൊക്കെ നിങ്ങളുടെ അല്ലേ എന്നൊക്കെ ചോദിച്ച് നമുക്കൊരു പ്രൗഡ് മൊമെന്റ് ആണ് ശരിക്കും പറഞ്ഞു. അപ്പൊ അങ്ങനെ അഭിമാനത്തോടെ നെഞ്ചു വിരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾ എനിക്ക് അനിലിന്റെ പ്രണയം അയച്ചു തരുന്നത്. നീ ചത്തില്ലല്ലേ, അത് കണ്ട് പകുതി ആയപ്പോ തന്നെ എന്റെ കോണക് ഊരിപ്പോയി. നീ എന്നെ ചതിച്ചല്ലേ. അപ്പൊ എനിക്ക് തോന്നി അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കാന്ന് കരുതി. എന്നാ പിന്നെ ഞാനങ്ങോട്ട് എന്തര ഡേ. കിടുക്കാച്ച ക്യാമറ ആംഗിൾ എന്താടാ ഇവിടെ നിക്കണേ? എടാ ഞാൻ ജാനകിയും കൊണ്ട് വന്നതാ. ഓ അവള് മേയുവാ അല്ലേ? എന്നിട്ട് നിങ്ങളാണല്ലോ കിടന്ന് മേയുന്നേ. അതെ, കൊറേ നാളായി ജാനകിയുമായിട്ട് പുറത്തു വന്നിട്ട്. ആ നിനക്ക് ജാനകിയെങ്കിലും ഉണ്ട്. നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ലടാ. പക്ഷെ എനിക്ക് മനസ്സിലാത്തത് എടാ എന്തുവാടാ നിങ്ങൾ ഇങ്ങനെ മൂത്രമൊഴിക്കണ പോലെ നിക്കുന്നേ? ജോലി എന്തെങ്കിലും നോക്കാത്ത എന്താ? നമുക്കൊക്കെ ആര് ജോലി തരാനാടാ? അത് ഷോർട്ട് ഫിലിം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ ഡാഡിനോട് പറഞ്ഞ് അമേരിക്കയിൽ ഒരു ജോലി വാങ്ങി തരട്ടെ. ആദ്യം പാന്റിന്റെ സിബ് ഇട്. ഹാ നീ എവിടെയെങ്കിലും പറഞ്ഞ് ജോലി മേടിച്ചതാ? നായിക എടാ നായികയൊക്കെ ഉണ്ട് കേട്ടോ. അനിലേ സുഖമാണോ? കൊറേ ആയല്ലോ കണ്ടിട്ട്. സുഖമാണ് ആശേ. നീ എവിടെ പോയതാ? ബാ കാണിച്ചു തരാ. ഞാൻ പഠിക്കാൻ പോയത്. ഇത്ര അണിഞ്ഞൊരുങ്ങി പഠിക്കാൻ പോകുന്ന ഒരു തന്നെ ആദ്യമായിട്ടാ കാണുന്നത്. ഇതാരാണ്? ഇതെന്റെ കൂട്ടുകാരനാണ്. കൂട്ടുകാരൻ? ശരിയെന്നാ. ശരിയെന്നാ. ഓക്കെ. ഞങ്ങളുടെ ഷോർട്ട് ഫിലിം ഞങ്ങളുടെ നായികനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തു പോരുണ്ട്. അമേരിക്കയിലേക്ക് പോകുന്ന കാര്യം ഞാൻ ഡാഡിനോട് പറഞ്ഞിട്ടുണ്ട്. നീ ഏതുവനാടാ? നീ ഓക്കെ അല്ലേ? എലിക്സർ കുണ്ടി. ഞാൻ പോവാടാ. നീ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ വിയർക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഇത് വല്ലാണ്ട് വിയർക്കണുണ്ട് മാര്. നീ ഓക്കെ അല്ലേ? അതെന്നാട പ്രയാതോ? നോക്ക ആക്ഷൻ മോളെ. നിങ്ങൾ പോര്. നോക്ക നിങ്ങൾ പോര്. ക്യാമറ ഒക്കെ റോളിങ്. അയ്യന്റെ കോമഡി താന. ശരി അനിലേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഡയലോഗ് ഡെലിവറി നോക്ക്. എന്താ ആശേ പറയൂ? ആ വിഷ്ണു എന്റെ പുറകെ ഇഷ്ടമാണെന്നും പറഞ്ഞ് നടക്കുന്നു. അവന്റെ എക്സ്പ്രഷൻ നോക്കി. അയിനി എല്ലാം കഴിഞ്ഞാ. നിനക്കിഷ്ടമാണെങ്കിൽ നീ അവനോട് പറയൂ. എനിക്ക് നിന്നെയാണ് ഇഷ്ടം. ആശേ നീ എന്താ പറയുന്നേ? ഫിലിപ്പിന്റെ പറി. എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാൻ പറ്റില്ല. എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാൻ പറ്റില്ല. പൊട്ടന്ന ലോക പൊട്ടനാണ്. ആശേ നീ എന്താ പറയുന്നേ? എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാൻ പറ്റില്ല. ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല. നീ ഇങ്ങോട്ട് വന്നേ, നിനക്ക് നിനക്ക് ഞാൻ കാണിച്ചു തരാം. നീ എന്റെ പ്രളയം സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യും. അയ്യോ അരുത് സഹോദരി, അരുത്. ഡാ എന്തേലും ചെയ്യടാ, എന്തേലും ചെയ്. നീ എന്തിനാ വിഷം കഴിക്കുന്നേ? ലവൻ എന്തിനാ നിന്നെ കുലുക്കുന്നേ? നീ എന്റെ പ്രണയം സ്വീകരിച്ചില്ലെങ്കിൽ. പ്രളയോ? നീ എന്റെ പ്രണയം സ്വീകരിച്ചില്ലെങ്കിൽ. നീ എന്റെ പ്രളയം സ്വീകരിച്ചില്ലെങ്കിൽ ഞാനൊരു പ്രളയമായിട്ട് വരും. ഈ വിഷം കഴിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും. കൊച്ചെന്തിനാ ചിരിക്കുന്നേ? വേറെ ചെറുക്കന്മാരല്ലാണ്ടാണോ കേരളത്തിൽ? ഈ വിഷം കഴിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും. എന്നാൽ ചെയ്യും. എനിക്ക് നിന്നേക്കാൾ നല്ല ചെറുക്കനെ കിട്ടും. എടി കാവടിയാടറി, വീട്ടിൽ പോയിട്ട് വച്ച കിട്ടണ ഒന്നേക്ക്. ഷൂ പോലും മാറിയിട്ടില്ല എന്നിട്ട്. എടാ അനിലേ, നിനക്ക് അവൾ ഇഷ്ടമായിരുന്നില്ലേ? അത് അവളോട് തുറന്ന് പറയാമായിരുന്നല്ലോ. എടാ എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ അവൾക്ക് ചേരുന്ന പയ്യൻ ഞാനല്ലടാ. ഫിലിപ്പിന്റെ പറി. അവൾക്ക് വേറെ നല്ല ചെറുക്കനെ കിട്ടും. ചേട്ടാ 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 മീശിച്ചിരി ഒതുക്കിവെക്കാവോ? നീ വല്ല ആറ്റില തോട്ടില പോയി ചാട്. സുഷ് സുഷ്. ഇത്
കോമഡിക്ക് വേണ്ടി ചെയ്തതാണോ? ആ നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ ആശേ. ഇപ്പഴല്ലേടാ അവിടെ അങ്ങോട്ട് പോയത്, നിങ്ങൾ ഡ്രസ് പോലും മാറിയിട്ടില്ലല്ലോടാ. കല്യാണം കഴിഞ്ഞോ? നന്നായി, നല്ല ചെക്കനെയാ നിനക്ക് കിട്ടിയത്. ഒരു പൊട്ടൻ ചെക്കൻ. സന്തോഷമായിട്ടിരിക്ക. നിങ്ങൾക്കും പെണ്ണ് കിട്ടും കേട്ടോ. നിങ്ങൾക്കും പെണ്ണ് കിട്ടും കേട്ടോ. എടാ ഇതൊക്കെ നീ ഇങ്ങനെ സഹിക്കുന്നു. ഞാനിതെങ്ങനെ സഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് ആലോചിക്കുന്നുണ്ടോ? ഇത് കാണുന്ന ഇവരെങ്ങനെ സഹിക്കുന്നു എന്ന് നിങ്ങൾ ഒരു നിമിഷമെങ്കിലും ആലോചിക്കുന്നുണ്ടോ? എടാ എനിക്കിത് സഹിക്കാൻ പറ്റില്ലടാ. മോശമാണ്. Don't try to play the fool with me, Nikesh. Nikesh? No, it's very bad. അവളില്ലാത്ത ഈ ജീവിതം വള്ളിയില്ലാത്ത കോണാൻ പോരാ. എനിക്ക് വേണ്ട. മൂത്രമൊഴിച്ചോളാം. ഞാൻ ഈ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യും. എന്നാ നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. എന്നാ നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. എന്നാ നീ ഇവിടെ നിൽക്ക്. ഫാൻ, എൻ്റെ രണ്ടാമത്തെ ഫാനാണ് ഇവൻ. എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു. കഥാനായകനൊന്നുമല്ല, എനിക്ക് ഈ രണ്ടുപേരെ ഇഷ്ടപ്പെട്ടത്. കിഡില്ല സീൻ, വീട്ടിലെ പൽപ്പൊടിയാ വിക്സ് എന്തോ ആണ്. വിഷം ആസ്വദിച്ച് ഞൊണഞ്ഞ് ചെന്നിരുന്നെടുത്ത് കുടിച്ച ഉടനെ റിസൾട്ട് കിട്ടുമെങ്കിൽ അത് എന്നെ നാടാത്. പറക്ക് പറക്ക് പറഞ്ഞങ്ങോട്ട് ഏറി ഏറി കയറട്ടെ. നീ കിടന്നുറങ്ങ്, ഉറക്ക വിളി ചെയ്യണ്ട. അതിൻ്റെ പറ ഇവിടെ അവസാനിച്ച്. കഥാ തിരക്കഥ കൊണയാടി സംവിധാനം സംഗീതം. എന്നെ സംഗീതം എവിടെ എവിടെ സംഗീതം? ഓക്കേ ശരിയാക്കി തരാം. ഇതിന്റെ പാർട്ട് 2 ഉണ്ട്, ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. ഈ ഷോർട്ട് ഫിലിമിനെ പറ്റിയുള്ള എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഷോർട്ട് ഫിലിം ഒക്കെ ഈ ലെവലാണ്. ഈ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാല് ഇന്നത്തെ ലെവലാണ്, കൂറ ലെവല്. അപ്പൊ ഇതിന്റെ ബാക്കി നമ്മൾ ഉടനെ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. ഇതിനെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ട്വിസ്റ്റ് ആണ്, ആ മുൾമുനയിൽ നിർത്തിയിട്ട് ആ മോനെ ഒടിഞ്ഞു പോണ സാധനം. ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഓ ഈ എന്റെ മോനെ സീനായിരുന്നത്. എനിക്കിന്റെ ബാക്കി ഇതിന്റെ ബാക്കി എനിക്ക് കണ്ടേ പറ്റുള്ളൂ. കാരണം നായകൻ്റെ തലയിൽ കോഴിക്കാട്ടൊക്കെ പറ്റിയ സീനൊക്കെ ഉണ്ട്, അതൊക്കെ എന്താണെന്ന് അറിയണം. എന്താണേലും ഇത്രയേ ഉള്ളൂ എൻ്റെ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഒരു ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടണ്ട. സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ ഫോർ നൗ.